ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഖത്തറിലുള്ള ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെൻ്ററിൽ എനിക്ക് സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാൻ പോകുന്ന ഒരു വീഡിയോയാണ് കേട്ടോ. ഇവിടെ ചെറുതായിട്ട് കാണുന്നതാണ് സ്റ്റേഡിയം, വക്ര സ്റ്റേഡിയം. അതിൻ്റെ സൈഡിലാണ് വാക്സിനേഷൻ പോയിൻ്റ്. ഇവിടെയാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. സംഭവം വളരെ അടുത്താണ്, പക്ഷേ 3 മണിക്കൂർ എടുത്തു വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാനായിട്ട്. ഇതാണ് സ്റ്റേഡിയം. അതിൻ്റെ സൈഡിൽ ടെമ്പററി ആയിട്ട് ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ പോയിൻ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കുണ്ടായില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഗ്രൗണ്ടിനകത്ത് തന്നെ പാർക്കിംഗ് കിട്ടിയായിരുന്നു. വാക്സിനേഷൻ പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെ ആ ഗ്രൗണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് ഗേറ്റിൽ ഇതുപോലെ ഒരു സെക്യൂരിറ്റി വന്നിട്ട് നമ്മുടെ വാക്സിനേഷൻ കാർഡും അല്ല ഡേറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗേറ്റ് വരെ എത്താനായിട്ട് ഒരുപാട് നേരം വെയിറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഗേറ്റിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഗേറ്റിൻ്റെ വളരെ ചെറിയൊരു ഗേറ്റാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സമയം ഒരു വണ്ടി മാത്രം അതിൽ കൂടെ കടത്തി വിടുകയുള്ളൂ. അപ്പോൾ ആ കടത്തി വിടുന്നത് 8 ലൈനായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഓരോ ലൈനിൽ നിന്നും ഓരോ വണ്ടികൾ വീതം ഈ ഗേറ്റിൽ കൂടെ കയറ്റി വിടും. പകല് നന്നായിട്ട് തന്നെ ക്യൂ ഉണ്ടായിന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുമ്പാണ് പോയത്. നോമ്പ് തുറക്കാനുള്ള സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ആയിട്ട് പിക്നിക്കിന് പോണ പോലെയാണ് പോയത്. അപ്പോൾ എൻ്റെ പോലെ തന്നെ എല്ലാവരും വിചാരിച്ചിട്ടാണെന്ന് തോന്നണം, നോമ്പ് തുറക്കണ സമയത്തായിരുന്നു വന്നത്. അപ്പോൾ അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 മണിക്കൂർ എടുത്ത് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാനായിട്ട്. ഇതുപോലെ ചെന്നിട്ട് വീണ്ടും നമ്മൾ 8 ലൈൻ ഉണ്ടാകും. അതിൽ ഒരു ലൈനിൽ നമ്മൾ പോയി വീണ്ടും വെയിറ്റ് ചെയ്യണം. നമ്മളിവിടെ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ ഖത്തർ ID, വാക്സിനേഷൻ കാർഡ് അതെല്ലാം ചെക്ക് ചെയ്യും. എന്നിട്ട് വാക്സിനേഷൻ കാർഡ് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ ഈ ക്യാബിൻ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആശ്വാസമായി ഇവിടുന്ന് വാക്സിൻ എടുക്കാമെന്ന്. ഇവിടുന്ന് വാക്സിൻ എടുക്കില്ല, ഇവിടുന്ന് നമ്മളുടെ കളക്ട് ചെയ്ത വാക്സിനേഷൻ കാർഡ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറിലിട്ടിട്ട് അവർ നമുക്ക് തിരിച്ചു തരും. ഇനി അടുത്ത പോയിന്റിലാണ് വാക്സിനേഷൻ എടുക്കുന്നത്. ഇതാണ് വാക്സിനേഷൻ പോയിന്റ്. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഖത്തർ ID വാക്സിനേഷൻ കാർഡും എല്ലാം റീചെക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഡോസ് എടുത്തപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അലർജിയോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളോട് ചോദിക്കും. അതിനുശേഷം നമുക്ക് വാക്സിൻ എടുക്കും. വാക്സിൻ എടുത്തതിന് ശേഷം അതിനകത്ത് അവരത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വാക്സിൻ കാർഡ് ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലിട്ടിട്ട് തന്നെ തിരിച്ചു തരും. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് വേറൊരു പാർക്കിംഗ് പോയിൻ്റ് ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്യണം. എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പാർക്കിംഗ് പോയിൻ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകാം. ഞങ്ങൾ വാക്സിൻ എടുത്തിട്ട് തിരിച്ചു പോരുമ്പോൾ റോഡിലുള്ള ക്യൂ ആണ് കേട്ടോ ഇത്. വാക്സിനേഷൻ പോയിൻ്റിലേക്ക് ആ ഗ്രൗണ്ടിലേക്ക് പോലും എത്തിയിട്ടില്ല, റോഡിൽ ഇങ്ങേ അറ്റം വരെയുള്ള സിഗ്നൽ വരെയും ക്യൂ ഉണ്ട്. ഞങ്ങൾ വാക്സിനേഷന് വരുമ്പോൾ ഇത്ര ക്യൂ ഒന്നും ഉണ്ടായില്ല. ഗ്രൗണ്ടിനകത്ത് തന്നെ ഇരുന്ന എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. എന്നിട്ട് തന്നെ 3 മണിക്കൂർ എടുത്തു. അപ്പോൾ ഈ സിഗ്നൽ വരെയും കിടക്കുന്ന ആളുകൾ എത്ര മണിക്കൂർ ക്യൂവിൽ നിന്നാലാണ് ഇനി വാക്സിനേഷൻ കിട്ടുക എന്നുള്ളത് അറിയില്ല.